ഹായ് ഫ്രണ്ട്സ്, ഞാൻ അഞ്ജു ആണ്. എല്ലാവർക്കും ഡ്രീം കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു സന്തോഷവാർത്തയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഡ്രീം കിച്ചണും 1000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു. മുന്നോട്ടും ഇതുപോലെ സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് നന്ദി ഒരിക്കൽ കൂടി എല്ലാവർക്കും. ഇന്നത്തെ നമ്മുടെ റെസിപ്പി പാവ് ഭാജിയാണ്. മുംബൈയിലെ സ്ട്രീറ്റ് ഫുഡായിട്ടുള്ള പാവ് ഭാജി, അതുപോലെ പാവ് നമുക്ക് മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാനൊക്കെ കിട്ടും. ബണ്ണ് പോലൊക്കെ ഇരിക്കും, എന്നാലും ബണ്ണിനൊരു ചെറിയ മധുരമൊക്കെ ഉണ്ടല്ലോ. ഇതിന് മധുരമൊന്നുമില്ല. ഈ ഭാജിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ തരത്തിലുള്ള ബണ്ണാണ്. ഇതുപോലെ കുറച്ച് സവാള അരിഞ്ഞത്, അതുപോലെ ചെറിയൊരു കഷ്ണം നാരങ്ങ ഒക്കെ നമുക്ക് കടയിൽ തരും. നാരങ്ങ കിട്ടുവാണെങ്കിൽ നമ്മൾ ഈ ഭാജിയുടെ മുകളിലോട്ട് കുറച്ച് ചേർത്ത് മിക്സ് ചെയ്ത് കഴിക്കുന്നത് നല്ലതാണ്. പുളിരസമൊക്കെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ കഴിക്കുമ്പം കൂടുതലായിട്ട് ഇഷ്ടമാകും. അതുപോലെ ചൂടായിട്ടുള്ള കറിയുടെ മുകളിൽ ഒരു ചെറിയ കഷ്ണം ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കും. അതുമൊക്കെ അങ്ങോട്ട് മെൽറ്റായിട്ട് പാവ് ഒക്കെ കൂട്ടി കഴിക്കാൻ നല്ലതാണ്. ശരിക്കും അങ്ങനെയാണ് അത് കഴിക്കേണ്ടത്. അത് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. പാവ് ഭാജി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ഉരുളക്കിഴങ്ങ് വേവിച്ച് പൊടിച്ചു വെച്ചിട്ടുള്ളതാണ്, ഒരു സവാള അരിഞ്ഞതെടുത്തിട്ടുണ്ട്, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി, ക്യാപ്സിക്കം, മല്ലിയില, തക്കാളി, ക്യാരറ്റ്, ബീട്രൂട്ട്, പാവ് ഭാജി മസാല, മുളകുപൊടി, ജീരകം, ബട്ടർ. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് ക്യാരറ്റ്, ചെറുതായിട്ട് അരിഞ്ഞ ക്യാരറ്റും, അതുപോലെ കുറച്ച് തക്കാളിയും ചേർത്ത് കൊടുക്കുക. ഒരു ചെറിയ കഷ്ണം ബീട്രൂട്ട് ചേർക്കുന്നുണ്ട്. വളരെ ചെറിയൊരു കഷ്ണം ബീട്രൂട്ട് ചേർത്ത് കൊടുത്താൽ മതി. നമുക്ക് ഈ ഭാജിക്ക് നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ചെറിയൊരു കഷ്ണം ബീട്രൂട്ട് ചേർക്കുന്നത്. ഇതിനാവശ്യമായിട്ടുള്ള വെള്ളവും അതുപോലെ കുറച്ച് ഉപ്പും ഒരു കാൽ ടീസ്പൂൺ പാവ് ഭാജി മസാലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ബീട്രൂട്ട് ഒരു ചെറിയൊരു കഷ്ണം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ആ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കത്തുമില്ല, നമുക്ക് നല്ലൊരു കളറും കിട്ടും. ഒക്കെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന അതേ ഒരു കളറ് തന്നെ കിട്ടും. അതിനാണ് ഒരു ചെറിയ കഷ്ണം ബീട്രൂട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. നന്നായിട്ട് വെന്തിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിൽ നിന്ന് മാറ്റിവെക്കാം. ആ പാനിൽ തന്നെ നമുക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ബട്ടർ കഴിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് ഓയിൽ ചേർത്ത് കൊടുത്താലും മതി. അതല്ലെങ്കിൽ ബട്ടറും ഓയിലും കൂടെ മിക്സ് ചെയ്തോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ കുറച്ച് ഒരു കാൽ ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്, ചെറിയ ജീരകം. അതൊന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 3-4 അല്ലി വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞ് അതിൻ്റെ പച്ചമണം ഒന്നും മാറിക്കിട്ടണം. ബട്ടർ ഞാനിപ്പോൾ ഒരു ചെറിയൊരു കഷ്ണമേ ചേർക്കുന്നുള്ളൂ. ഒരുപാട് ചേർത്താൽ അത്രയ്ക്ക് ടേസ്റ്റാണ് ഇതിന്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. നന്നായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ഒരു സവാള ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ഒരുപാട് ബ്രൗൺ കളറാക്കേണ്ട കാര്യമില്ല. അത് ചെറുതായിട്ടൊന്ന് വഴറ്റിയ എടുത്താൽ മതി. ഇതിലോട്ട് ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കം, ക്യാപ്സിക്കം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ച് ക്യാരറ്റും തക്കാളിയും ബീട്രൂട്ടും ഇല്ലേ, അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇത് വേണമെങ്കിൽ നമുക്ക് കുക്കറിലും വേണമെങ്കിൽ വേവിച്ചെടുക്കാം, ഉരുളക്കിഴങ്ങും എല്ലാം കൂടെ ഇട്ട്. പക്ഷേ അങ്ങനെ ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടെ നല്ലത് ഇങ്ങനെ ചെയ്യുന്നതാണ്. പിന്നെ ഉരുളക്കിഴങ്ങ് പ്രത്യേകം കുക്കറിലിട്ട് പുഴുങ്ങി പൊടിച്ചു വെച്ചതാണ്. അങ്ങനെ ചേർക്കുമ്പോഴാണ് കുറച്ചും കൂടെ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. നേരെ ഉപ്പിട്ട് പുഴുങ്ങിയെടുത്താൽ മതി. ഏകദേശം 2 ഉരുളക്കിഴങ്ങും ഞാൻ ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ 1/2 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്.
ഏകദേശം 2 ടേബിൾ സ്പൂണോളം പാവ് ഭാജി മസാലയും ചേർക്കുന്നുണ്ട്. പാവ് ഭാജി മസാല എന്തായാലും ചേർക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. പറയുമ്പോൾ തന്നെ അറിയാമല്ലോ പാവ് ഭാജി, അപ്പോൾ അതിൻ്റെ മസാലയും കൂടെ ചേർക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. നമ്മളിതിനകത്ത് പച്ചമുളകൊന്നും ചേർക്കുന്നില്ല. എന്ന് വെച്ചാൽ ഒരുപാട് സ്പൈസി ആയിട്ടുള്ള തല്ല നമ്മുടെ ഭാജി. അപ്പം മുളകും അതുപോലെ പാവ് ഭാജിയും നമ്മൾ ചേർക്കുന്നുണ്ട്, മസാലയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു എരിവ് മാത്രം മതി നമുക്ക്. ഇതിനെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. എത്രത്തോളം ഉടച്ചെടുക്കുന്നു അത്രത്തോളം ഉടച്ച് എടുക്കുക. ഇപ്പം ഞാൻ ഇവിടെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളവും കൂടെ നമ്മൾ ആവശ്യം കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇത് തിളയ്ക്കും തോറും ഇത് കുറുകി വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഒന്ന് തിളച്ച് നന്നായിട്ട് കുറുകി വരുമ്പം നമുക്ക് വെള്ളം എല്ലാം കൂടുതലാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് ഇരിക്കും തോറും കുറച്ചും കൂടെ നന്നായിട്ട് കുറുകി വരും. ഇനി കുറച്ച് മല്ലിയിലയും കൂടെ ചേർക്കുക. മല്ലിയിലയൊക്കെ നല്ലതായിട്ട് ചേർക്കണം ഇതിന്, എന്നാൽ മാത്രമേ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. നേരത്തെ നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തതാണ്, അതുകൊണ്ട് ഇപ്പം ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എത്രത്തോളം ഉടച്ചെടുക്കാൻ പറ്റുമോ അത്രത്തോളം വെജിറ്റബിൾസ് ഉടച്ചെടുക്കുകയാണെങ്കിൽ അത്രയും ടേസ്റ്റാണ്. ഇപ്പം നമുക്ക് നല്ലൊരു കളറൊക്കെ കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ബീട്രൂട്ട് ചേർക്കുന്നത്. ഒരു ചെറിയ കഷ്ണം ചേർത്താൽ മതി. ബീട്രൂട്ടിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒന്നും എടുത്ത് നിൽക്കുവാട്ടോ ഒന്നും ചെയ്യത്തില്ല. നമുക്ക് നല്ല കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്കിത് കിട്ടുകയും ചെയ്യും. എപ്പോഴും മല്ലിയില കുറച്ച് ഫ്രഷായിട്ടുള്ള മല്ലിയില ചേർത്ത് കൊടുക്കാൻ നോക്കണം. അന്നേരം കുറച്ചുകൂടെ നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മുടെ ഭാജി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പാവാണ്. ഇത് മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഈ പാവിനെ നമുക്ക് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ ചൂടായ പാനിലോട്ട് നമുക്കൊരു ചെറിയ കഷ്ണം ബട്ടർ ചേർത്ത് കൊടുക്കുക. ബട്ടറൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ബട്ടറൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കറിയുണ്ടല്ലോ അത് കുറേശ്ശെ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. ഭയങ്കര ടേസ്റ്റ് എന്ന് വെച്ചാൽ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ. ഇത് പാവ് ഇങ്ങനെ മിക്സ് ചെയ്ത് ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ എന്നിട്ട് ചൂടോടെ നമ്മൾ ആ നേരത്തെ തയ്യാറാക്കി വെച്ച ഭാജിയുടെ കൂടെ കഴിക്കുകയാണെങ്കിൽ അസാധ്യമായിട്ടുള്ള ടേസ്റ്റാണ്. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് പാവ് ഭാജിയും. നമ്മൾ കഴിക്കുമ്പോൾ ഒരു പ്രാവശ്യം കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മൾ വീണ്ടും വീണ്ടും നമുക്ക് കഴിക്കാൻ തോന്നും. അത്രയ്ക്ക് ടേസ്റ്റാണ്. അതും ചൂടോടെ കഴിക്കണം. പാവൊക്കെ ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ ചൂടോടെ കഴിക്കുമ്പോഴാണ് അതിൻ്റെ ആ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് വരുന്നത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. അങ്ങനെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക. ബൈ.